കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുന്നതിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ കാണുന്നത്. കൊല്ലം ഓയൂരിൽ നിന്നും ഇന്നലെ വൈകുന്നേരം 4:30 കുട്ടിയെ തട്ടിയെടുക്കുന്നതിന്റെ ആ ഒരു ഭീതിപ്പെടുത്തുന്ന ഭീകര ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ ഒരു വ്യക്തി കുറച്ച് മാറി നിന്ന് നോക്കി നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ, തട്ടിക്കൊണ്ടുപോയ സ്ഥലത്തെ CCTV ദൃശ്യങ്ങളാണ് ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. 6-വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി എന്ന് കൗസർ ചേരുന്നു. കൗസർ, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ കൃത്യമായിട്ട് എന്താണ്? ഇത് എത്ര സമയം, ഏത് എത്ര മണി സമയത്തുള്ളതാണ്, എവിടെ നിന്നുള്ളതാണ്, എന്താണ് ഈ ദൃശ്യങ്ങൾ? അതായത് ഈ സംഭവം നടന്നതിനെ തൊട്ട് മുമ്പത്തെ CCTV ദൃശ്യങ്ങളാണ്, ഏറ്റവും പ്രധാനപ്പെട്ട CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഈ കാർ കടന്നുപോയ വഴികളിലൊക്കെ, കടന്നു പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ വഴിയോരങ്ങളിലെ മുഴുവൻ CCTV ദൃശ്യങ്ങളും അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ശേഖരിച്ചത് ഈ സംഭവം നടന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങളാണ്. ഇപ്പോൾ അതിന്റെ കൂടുതൽ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കുറെ മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ഈ ഈ കുട്ടികൾ ഈ ട്യൂഷൻ സെന്ററിലേക്ക് പോകുന്ന സമയം നോക്കി കുറെ നേരം അവിടെ കാത്തു നിൽക്കുന്നതിന്റെ, കാർ കാത്തു നിൽക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇവിടെ നിന്ന് കാണുന്നത്. ഈ കുട്ടികൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആ കാർ യൂ-ടേൺ എടുക്കുന്നുണ്ട്. അത് പോകാൻ പോകേണ്ട ദിശയിലേക്ക് യൂ-ടേൺ എടുക്കുന്നു. പിന്നീട് ആ ഡോറ് തുറക്കുന്നു, ഒരു കുട്ടിയെ കയറ്റുന്നു, പിന്നീട് ഒരു വൽപിടുത്തം ഉണ്ടാകുന്നു സഹോദരനുമായി. അങ്ങനെ ഇതെല്ലാം നോക്കി ഒരാൾ എല്ലാം കാണുന്നുണ്ടായിരുന്നു എന്നൊരു ദൃശ്യങ്ങൾ വ്യക്തമാണ്. ഒരാൾ, ഒരു നാട്ടുകാരനായ ഒരാളെയും ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നുണ്ട്. ആ ഇവർ ഈ കാർ അത്രയും സമയം ആ റോഡ് സൈഡിൽ കാത്തു നിൽക്കുമ്പോൾ അതുവഴി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നു, കാൽനട യാത്രക്കാർ പോകുന്നുണ്ടായിരുന്നു. അപ്പോഴൊന്നും പൂസലില്ലാതെ ഈ തട്ടിക്കൊണ്ടുപോയ ആളുകൾ അവിടെ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു. ഏകദേശം ഈ കുട്ടികളുടെ വീടിന്റെ മതിലിനോട് ചേർന്നുള്ള സ്ഥലത്ത് നിലയുറപ്പിച്ചു. അങ്ങനെ മതിലിൽ നിന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഇറങ്ങുന്ന സമയമായി. കുട്ടികൾ ഈ അപ്പൂപ്പനും അമ്മൂമ്മയുമായി സംസാരിക്കുന്നത് വരെ കേൾക്കാം പാകത്തിലുള്ള സ്ഥലത്ത് നിലയുറപ്പിക്കുന്നു. പിന്നീട് ഈ തട്ടിക്കൊണ്ടു പോകുന്ന ആ സ്ഥലത്തേക്ക് യൂ-ടേൺ എടുത്ത് കാറ് മുന്നോട്ട് പോകുന്നു. ഒടുവിൽ ആദ്യം ഈ പെൺകുട്ടിയെ അതിൻ്റെ അകത്തേക്ക്, കാറിൻ്റെ അകത്തേക്ക് ഡോറ് തുറന്ന് വലിച്ചു കയറ്റുന്നു. പിന്നീട് ഈ സഹോദരനെയും കൂടി കയറ്റുവാനുള്ള ശ്രമം നടത്തുന്നു. ആ ശ്രമങ്ങളെല്ലാം തന്നെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതായത് കുറേയേറെ സമയം കാത്തി നിന്നു, പെട്ടെന്ന് കാർ വന്ന് ഈ കുട്ടികൾ ഇറങ്ങിയപ്പോൾ വന്ന് തട്ടിക്കൊണ്ടു പോയതല്ല എന്ന കാര്യം വ്യക്തമാകുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ ഈ കുട്ടി സഹോദരൻ പറഞ്ഞതാണ്, കഴിഞ്ഞ 2-3 ദിവസം മുമ്പും ഇതേപോലെ കാർ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഭീതിയോടുകൂടി തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ആ സാഹചര്യം, ദുരൂഹമായ സാഹചര്യം നേരത്തെ ബന്ധുക്കളെയും, അതായത് അമ്മയെയും മുത്തശ്ശിയെയും അറിയിച്ചിരുന്നതാണ്. അതേ കാറിൽ തന്നെ ആളുകൾ, അതായത് വ്യാജ നമ്പർ പതിപ്പിച്ച ആ കാറിൽ ഇവിടെ എത്തുകയും കുറെ നേരം കാത്തിരുന്നതിന് ശേഷം ഈ ട്യൂഷൻ സെന്ററിലേക്ക് കുട്ടികൾ ഇറങ്ങുന്നത് നോക്കി നിന്ന് ആ സമയത്ത് യൂ-ടേൺ എടുത്ത് പോകേണ്ട, ഈ കാർ പോകേണ്ട ഭാഗത്തേക്ക് യൂ-ടേൺ എടുത്ത് അവിടെ നിലയുറപ്പിച്ച ശേഷം കുട്ടികൾ ആ കാറിനടുത്തേക്ക് എത്തിയപ്പോൾ ആദ്യം ഡോറ് തുറന്ന് ഈ പെൺകുട്ടിയെ കാറിനകത്തേക്ക് കയറ്റുന്നു. പിന്നീട് ഈ സഹോദരനെയും കാറിനകത്തേക്ക് കയറ്റി രണ്ട് കുട്ടികളെയും ഒരുമിച്ച്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഈ ഒരു ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ? അതോടൊപ്പം തന്നെ ഈ രണ്ട് കുട്ടികളെ മാത്രം ലക്ഷ്യമിട്ടാണ് അവരവിടെ നിലയുറപ്പിച്ചത്. വാഹനങ്ങൾ കടന്നു പോകുന്നത് എല്ലാം കഴിഞ്ഞ് റോഡ് വിജനമാണ്, ആരും കാണുന്നില്ല. അങ്ങനെ ഒരു ബോധ്യം അവർക്ക് വന്നപ്പോഴാണല്ലേ അവർ ഈ തട്ടിക്കൊണ്ടുപോകുന്ന നടപടിയിലേക്ക് പെട്ടെന്ന് തന്നെ കടന്നത്. ആ കുട്ടികൾ ആ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡ് വിജനമാണോ അല്ലെങ്കിൽ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന ബോധ്യമൊന്നും അവർക്കത് പ്രശ്നമില്ല. കുട്ടികളെ രണ്ടുപേരെയും തട്ടിക്കൊണ്ടുപോകുക എന്ന ഉദ്ദേശം മാത്രമാണ്. കാരണം ആ സമയത്തൊക്കെ അതുവഴി നിരവധി വാഹനങ്ങൾ, അതിന് തൊട്ടു മുമ്പും ഒക്കെ അതുവഴി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. മാത്രമല്ല ഈ സ്ഥലം ട്യൂഷൻ സെന്ററിന് സമീപമുള്ള സ്ഥലങ്ങളിലൊക്കെ വീടുകളുള്ളതാണ്. ഈ കുട്ടികളുടെ വീടിന്റെ അടുത്ത് നിന്ന് ഏകദേശം 300 മീറ്റർ മാത്രം അകലെയാണ് ഈ സ്ഥലമുള്ളത്. ബഹളം വച്ചാൽ ഈ കുട്ടിയുടെ വീട്ടിലുള്ള ആളുകൾക്ക് കേൾക്കാൻ പാകത്തിലുള്ള സ്ഥലമാണ്. അത്രയും ദൈർഘ്യം കുറഞ്ഞ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് അവർ കരുതിക്കൂട്ടി, അതായത് എന്ത് വന്നാലും ആരൊക്കെ എതിർത്താലും ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുമെന്ന ഉറച്ച ബോധ്യം ആണ് ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിന് പിന്നിലെന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പദ്ധതി കൃത്യമായി ആ സംഘം നടപ്പിലാക്കുകയായിരുന്നു. അവിചാരിതമായി ഇവിടെ എത്തിയതല്ല.
കുറെ കാലങ്ങളായിട്ടുള്ള ആസൂത്രണം ഇതിന് പിന്നിലുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇപ്പോൾ ചോദിക്കാനുള്ളത്, ഈ ഒരു ദൃശ്യങ്ങളിൽ ആകമാനം ഒരു മുണ്ടുടുത്ത ഒരു വ്യക്തി കുറച്ച് ഇപ്പുറത്ത് മാറി ഈ ദൃശ്യങ്ങളെല്ലാം ആദ്യ അവസാനം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹം ആ സമയത്ത് പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇങ്ങനെ ഒരു വ്യക്തി പോലീസിന്റെ മുമ്പിലോ നാട്ടുകാരുടെ മുമ്പിലോ മാധ്യമങ്ങളുടെ മുമ്പിലോ ഇതുവരെ എന്തെങ്കിലും ഒരു പ്രതികരണവുമായി വന്നിട്ടുണ്ടോ? ഇതുവരെയും അദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല. അത് ആരാണ് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം അന്വേഷണം നടത്തുകയാണ്. കാരണം അതെല്ലാം തന്നെ, അതായത് ഈ കുട്ടികളെ കാറിനകത്തേക്ക് കയറ്റുന്നതും കുട്ടി ബഹളം വെക്കുന്നതും ഒക്കെ ഇയാൾ ഈ കാണുന്നുണ്ട്. മുണ്ടുടുത്ത വ്യക്തിയാണ്, ഒരു 50 വയസ്സിന് മേൽ പ്രായം തൂത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്, നാട്ടുകാരനാണെന്നാണ് ആ നിൽപ്പത്തിൽ നിന്ന് നമുക്ക് ഒരു സൂചനകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹം ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷിയായി വേണമെങ്കിൽ അന്വേഷണ സംഘത്തിന് അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ സമയത്ത് ആ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിലും ഈ പെൺകുട്ടി ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമവും പെൺകുട്ടിയെ കാറിനകത്തേക്ക് കയറ്റുന്നതൊന്നും ആരും കാണുന്നുണ്ടായിരുന്നില്ല. ഈ ഒരാൾ മാത്രമാണ് ഇതിനെല്ലാം സാക്ഷിയായിട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാക്ഷിയുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഈ ഏറ്റവും പുതുതായിട്ട് വന്ന ദൃശ്യങ്ങളിലുണ്ട്. അതാണ് ഇയാളാണ് ഇതെല്ലാം കണ്ടത്.